നിങ്ങൾ ശ്രമിക്കണില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നോമിനേഷനിൽ വന്ന് നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്തി ബ്ലാക്ക് മാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊളിറ്റിക്സ് കളിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കാൻ റെഡി അല്ല എന്നുള്ള കാര്യം. എല്ലാരും കൂടെ ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് ഇന്നലെ അവള് ആ ബാത്റൂമിനകത്ത് കയറി. അപ്പം ഒബ്വിയസ്ലി മൂന്ന് പേരായിട്ടാണ് പോണത്. അപ്പോഴേ നമുക്കറിയാം ഒരു പ്ലാനായിട്ട് അവർ ഓടി കയറിയതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നതും അവളെ പുറത്തിറക്കാൻ മാക്സിമം ഞാൻ. അപ്പം നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഗ്രൂപ്പായിട്ട് തന്നെ അവിടെ ഉണ്ട്. എല്ലാവരും ശ്രമിച്ചു, ഓരോരുത്തരുടെ രീതിയിൽ പറഞ്ഞു, അവളുടെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോഴും അവളുടെ ടീമിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു നീ എന്ത് വന്നാലും ഇറങ്ങരുത്. അപ്പം അവൾ പറഞ്ഞു എന്ത് വന്നാലും ഇറങ്ങത്തില്ല, രാത്രി വരെ വേണമെങ്കിലും. അപ്പം നമ്മളെല്ലാം ഇതുവരെ നിനക്ക് എന്ത് മനസ്സിലായി? അവർ അത് ഗെയിമിന്റെ പ്ലാൻ ആയിട്ട് തന്നെയാണ് അകത്ത് കയറിയത്. അതിനുശേഷം ഉമരക്ക വന്നു. ഓക്കെ, അല്ല ഉമരക്ക വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പത്തേക്ക് പെട്ടെന്ന് തോന്നിയാണ് രണ്ട് ടോയ്ലറ്റേ ഉള്ളൂ, അപ്പൊ എന്തായാലും ടോയ്ലറ്റിൽ പോണെന്ന് പറഞ്ഞ് പ്രഷർ കൊടുത്താൽ അവള് പുറത്തിറങ്ങും. അതിനകത്ത് കയറിയിരിക്കുന്ന വ്യക്തിക്ക് അവക്ക് ഇന്റൻഷനലി ഷി വാണ്ട് ടു സിറ്റ് ദേർ ടിൽ ഷി ഈസ് സേഫ്. അത് തന്നെയാണ് അവളുടെ ഇന്റൻഷൻ, മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം പൊളിക്കുന്നു ഈ സാധനം. ഞാൻ പറയട്ടെ, അത് പൊളിക്കുന്നതിന് മുമ്പത്തെ കാര്യം കൂടി പറഞ്ഞോളൂ. മനസ്സിലായില്ലേ? നീ എന്താണ് കണ്ടത്? നീ ഒന്ന് പറയൂ. പൊളിക്കരുതെന്ന് പറയണ്ടോ ശോഭ ചേച്ചി? പക്ഷെ ഞാൻ എനിക്കതിൽ ഞാൻ മനസ്സിലാക്കിയത് പൊളിക്കരുതെന്ന് പറയണ്ട് ഡോറിന്റെ ഫ്രണ്ടിലും കയറിയെന്ന്. അപ്പൊ ഞാൻ മാറിക്കോളാൻ പറഞ്ഞപ്പോഴത്തേക്കാണ് ശോഭ ചേച്ചി മാറിയത്. പക്ഷേ പൊളിക്കരുത് മുമ്പിൽ കയറി നിന്ന ഒരു വ്യക്തി എന്തിനാണ് പൊളിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് ഒമർക്ക് ഒമർക്ക് മറ്റേ ഹ്യൂമാനിറ്റിയോ മനുഷ്യത്വത്തോ ഒന്നും അല്ല അവിടെ ശോഭ ചേച്ചി പറഞ്ഞത്. പ്രോപ്പർട്ടി ഡാമേജ് അണ്ടർലൈൻ ചെയ്ത് പറയേണ്ടതാണ് ശോഭ ചേച്ചി പറഞ്ഞത്. അഞ്ചു സാറിന്റെ അകത്തുണ്ട് വേദനിക്കും എന്നുള്ളതൊന്നും അല്ല പ്രോപ്പർട്ടി ഡാമേജ് ആവുമെന്നാണ് പറഞ്ഞത്. പ്രോപ്പർട്ടി പൊളിക്കുന്ന വട്ടം കയറിയെന്ന് ശോഭ ചേച്ചി, ഞാൻ മാറാൻ പറഞ്ഞപ്പോ ശോഭ ചേച്ചി മാറി. അത് കഴിഞ്ഞിട്ട് ഒമർക്ക് ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയാം. പൊളിക്കരുതെന്ന് പൊളിച്ചുകൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്കും ശോഭ ചേച്ചി പറയേണ്ടതായിരുന്നു ഒമർക്ക് ചെയ്ത് തെറ്റാണെന്ന്. ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കേണ്ടതായിരുന്നു ശോഭ. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ശോഭ ചേച്ചി ആ സ്റ്റാൻഡിൽ പറയുവാണെങ്കിൽ ഇപ്പൊ അനു ചേച്ചി ഇന്നലെ തൊട്ട് ഇന്ന് വരെ നിൽക്കണ പോലെ തന്നെ ഇന്ന് ഇറങ്ങിയപ്പോഴും ഒമർക്കേനെ വഴക്കു പറയണം അല്ലെങ്കിൽ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞു. പകരം എന്താ ചെയ്തത്? തംസപ്പ് ആണ് ഒമർക്ക് കൊടുത്തത്. അതാണ് ഞാൻ പറയുന്നത് ചേച്ചി. ഇതിന് മുമ്പ് പൊളിക്കണേന് മുമ്പ് പൊളിക്കണേന് മുമ്പ് ഒരു സ്റ്റാൻഡേർഡ് ഞാൻ പറയട്ടെ. പൊളിക്കണേന് മുമ്പ് ഒരു സ്റ്റാൻഡ് എടുത്ത് ഇന്ന് പൊളിച്ചു കഴിഞ്ഞപ്പോ വേറെ സ്റ്റാൻഡ്, അത് കഴിഞ്ഞ രാത്രി ആയപ്പോ ഒരു സ്റ്റാൻഡ്, കാലത്തായപ്പോ മറ്റൊരു സ്റ്റാൻഡ് ആയിട്ട് വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ബാക്കിയുള്ള ഡബിൾ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഓന്ത് നിറം മാറണോ അല്ലെ മാറണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഓക്കെ ആസ് എ ടീം പ്ലെയർ എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവൾക്ക് എത്രയും പ്രഷർ കൊടുത്തിട്ട് അവളെ പുറത്തിറക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഇടയിൽ ഇക്ക ഈ പറഞ്ഞ പോലെ തുറപ്പിക്കുക. അപ്പൊ എനിക്ക് അറിയായിരുന്നു അത് പ്രശ്നം ഉണ്ടാവും എന്ന്. പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ നിന്നതും. പിന്നെ വിഷ്ണു പറഞ്ഞിട്ട് മാറി, മാത്രമല്ല വിഷ്ണു മാത്രമല്ല പറഞ്ഞത്, അവരുടെ ടീമിൽ നിന്ന് മെമ്പേഴ്സ് എല്ലാവരും പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരാളല്ല പ്രൊവോക്ക് ചെയ്തത്. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല ഈ ചവിട്ടി തുറക്കുന്നു, ഞാൻ ഒരു അക്ഷരം ഞാൻ വായതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. തുറന്നു, തുറന്നതിന് ശേഷം പിന്നെ ഇതെടുത്ത് അവൾ എറിയായിരുന്നു. അപ്പൊ എറിഞ്ഞപ്പോ ആരോ എടുത്തു, ഞാൻ എടുത്ത ഓടിയതിന്റെ പുറകെ ഞാനും ഓടി. അപ്പൊ ഞാൻ അവിടെ നിന്ന് തംസപ്പ് കാണിച്ചു നോക്കിയാനെ. അല്ലല്ല, ഞാന് ഇറങ്ങി ഓടി. ഓടുന്നതിന് മുമ്പ് ഞാൻ ഇക്കാട് അവിടെ നിന്ന് തംസപ്പ് കാണിച്ചു. ഞാൻ ബാത്റൂമിന് അകത്ത് നിന്ന് ഇക്കടുത്ത് തംസപ്പ് കാണിച്ചു. കേക്ക് ഇക്കാനെ ഞാൻ അത് ഞാൻ പറയാം എപ്പോഴാന്ന്. അപ്പൊ അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി ഇത് ഓടി ഇതെല്ലാം ചെയ്ത് അപ്പത്തേക്ക് അവള് അപ്പോഴും എനിക്ക് അഞ്ജൂസിന്റെ ഇവിടെ എന്താണ് അവസ്ഥ എന്നോ ഇതെന്നോ എന്താണ് ശരിക്കും അവള് ടോയ്ലറ്റിൽ പോയതാണോ. അപ്പോഴും നമ്മള് അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അവള് ഗെയിമിന്റെ ഭാഗമായിട്ട് അകത്ത് കയറിയിരുന്നു. അവള് ഈ പറഞ്ഞ പോലെ ഇക്ക ചവിട്ടി തുറന്നെങ്കിലും അപ്പൊ നമ്മള് ആസ് എ ടീം നമ്മള് അവിടെ വിജയിച്ചു. ബിക്കോസ് സാധനം എടുക്കാൻ പറ്റി, പ്ലസ് ആസ് എ ഗെയിം, അതായത് അവള് ഗെയിമിന്റെ ഭാഗമായിട്ട് ഇരുന്നതിന് അവളെ പുറത്തിറക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം. അതിനാണ് ഇക്ക ചെയ്തതിന് ഞാനൊരു ഹൈഫൈ തന്നത്.